മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച ആളാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള എൻ എസ് രാജപ്പൻ കോട്ടയം ആർപ്പൂക്കരയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹം നദികളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇദ്ദേഹത്തിന് വലിയ പ്രശസ്തി വന്നിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു തൻ്റെ പണം തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് രാജപ്പൻ ഉയർത്തിയിരിക്കുന്ന ആരോപണം ഈ ആരോപണം പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരി വിലാസിനി നിഷേധിച്ചിരിക്കുകയാണ് വിലാസിനി പറയുന്നത് പണം വാങ്ങിയത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ രാജപ്പൻ പറയുന്നത് പോലെ മോഷ്ടിച്ചതല്ല എന്നാണ് വിലാസിനിയുടെ വിശദീകരണം ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും വിലാസിനി പറയുന്നുണ്ട് ബി ജെ പി പ്രവർത്തകനായ സഹോദരൻ്റെ മകൻ സതീഷാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണത്തിന് പിന്നിലെന്ന് വിലാസിനിയുടെ മകൻ ജയലാൽ ആരോപിക്കുന്നു സി പി എമ്മിൻ്റെ ആർപ്പൂക്കര ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ജയലാൽ തനിക്കെതിരെ ബി ജെ പി നടത്തുന്ന ഗൂഢാലോചനയാണ് ഇത്തരത്തിലൊരു പരാതിക്കുമില്ലെന്നാണ് ആരോപണം പലരും നൽകിയ പണം രാജപ്പൻ്റെ കയ്യിലുണ്ടെന്നും അനിയൻ്റെ മകനായ സതീഷാണ് ഈ പണമെല്ലാം വാങ്ങിച്ചെടുക്കുന്നതെന്നും അവർ പറഞ്ഞു സതീഷാണ് പരാതിക്ക് പിന്നിലെന്നും അവർ ആരോപിച്ചു താനും മകനും ചേർന്നാണ് പണം ബാങ്കിൽ നിന്ന് എടുത്തത് അത് അന്ന് തന്നെ രാജപ്പനെ ഏൽപ്പിച്ചുവെന്നും പണം എന്ത് ചെയ്തെന്ന് അറിയില്ല എന്നും വിലാസിനി പറഞ്ഞു തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സഹോദരി 5.8 ലക്ഷം രൂപ പിൻവലിച്ചതായി കാട്ടി കഴിഞ്ഞ ദിവസമാണ് രാജപ്പൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും രാജപ്പന് പാരിതോഷികമായി ലഭിച്ച പണമാണിത് സഹോദരി ചേത്തുവേലി സ്വദേശി വിലാസിനി ഭർത്താവ് മകൻ എന്നിവർക്കെതിരെയാണ് രാജപ്പൻ്റെ പരാതി തൻ്റെ അറിവില്ലാതെയാണ് അക്കൗണ്ടിൽ നിന്ന് ഇത്രയും തുക പിൻവലിക്കുകയും തൻ്റെ 2 വള്ളങ്ങൾ കൈക്കലാക്കുകയും ചെയ്തതായി രാജപ്പൻ പരാതിയിൽ പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിലാസിനി 5.8 ലക്ഷം രൂപ എടുത്തത് ബുധനാഴ്ച ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോഴാണ് പണം പിൻവലിച്ചതായി അറിഞ്ഞതെന്നും രാജപ്പൻ പരാതിയിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ കഴിഞ്ഞ ജനുവരി 31 രാജപ്പൻ്റെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇതോടുകൂടി രാജപ്പൻ രാജ്യത്തിന് മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുകയായിരുന്നു ആ രാജപ്പനാണിപ്പോൾ തൻ്റെ പണം സഹോദരി മോഷ്ടിച്ചു എന്ന നിലയിൽ പരാതി നൽകിയിരിക്കുന്നത്